ഒരു വീട്ടിലുമില്ലല്ലേ കറണ്ട്? ഒരു വീട്ടിലില്ല, എനിക്കറിയാവുന്നിടത്തോളം നാട്ടിലും വീട്ടിലും കറണ്ട് വരുന്ന സാധനമില്ല. കറണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് അറിയാമായിരുന്നു? അന്ന് അറിയാൻ മേല അറിയാൻ മേലായിരുന്നു. അന്ന് ചൂടുണ്ട്, പക്ഷേ ഇന്നത്തെ പോലുള്ള ചൂടൊന്നും ഉണ്ടായിട്ടില്ല. മഴ ആവശ്യത്തിന് മഴ ഉണ്ടാകുമായിരുന്നു. നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത് അത് ഓർമ്മയുണ്ടോ? വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജനം പറഞ്ഞൊക്കെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് തോന്നിയത്? മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് അന്നേരം പറയും, എന്നതാണ് കേൾക്കണത്? ഈ ആ ചന്ദ്രനിൽ പോണെന്നൊക്കെ പറയണത് എന്നെ പുള്ള കളിയാണോ? എന്നൊക്കെ ഇങ്ങനെ നമ്മളെ പോലെ സാധാരണക്കാരുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ട് പറയണത് ഇങ്ങനെ കേൾക്കണുണ്ടാണ്. അത്രേ ഉള്ളു, ചന്ദ്രനിൽ പോയതൊക്കെ കേട്ടിട്ടുണ്ട്. ഇഷ്ടക്കുറവല്ല, ഒരു പേടി, ഭയം. ആകാശത്തിൽ ചെന്നാൽ ചെല്ലണമല്ല ഇത് ചന്ദ്രനിൽ പോണെന്ന് പറയണത്. അപ്പൊ ആ ഒരു പേടി, എന്താ സംഭവിക്കണമെന്ന് അറിയാൻ മേലാത്ത എന്നുള്ളൊരു പേടി കേൾക്കുമ്പോ. നമസ്കാരം, ഫാൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം, മാറ്റമില്ലാത്തതായി ഒന്നുമില്ല, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഇനി മാറ്റമില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റം തന്നെയാണ്. ആകാശത്ത് നമ്മൾ കാണുന്ന ചന്ദ്രൻ, അതിനെന്ത് മാറ്റമാണ് ഉള്ളതല്ലേ? ഓരോ നിമിഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അനേകം വർഷങ്ങൾ കഴിയുമ്പോൾ ചന്ദ്രനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ മാറ്റമില്ലാത്തത് സൂര്യനായിരിക്കും അല്ലേ? ഓരോ നിമിഷവും അനേകം കോടി ടൺ ഊർജമാണ് സൂര്യനെ കത്തിജ്വലിപ്പിക്കുന്നത്. സൂര്യനും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മളും ശാരീരികമായി മാനസികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മാറ്റമില്ലാത്തതായി ഒന്നും തന്നെയില്ല. ഫ്യൂച്ചർ ഓഫ് എർത്ത് അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ അത് മാറ്റത്തിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഫ്യൂച്ചർ ഓഫ് എർത്ത് എന്നൊരു വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി മുമ്പൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ആ എപ്പിസോഡിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ്. April 10, 2019 ശാസ്ത്രലോകം കാത്തിരുന്ന ആ കാഴ്ച ലോകമൊന്നാകെ ഒരുമിച്ച് കാണുകയാണ്. അതെ, തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ പുസ്തകങ്ങളിലും കമ്പ്യൂട്ടർ സിമുലേഷനിലും മാത്രമായിരുന്നു മനുഷ്യ സമൂഹം ബ്ലാക്ക് ഹോളിനെ ഇതിനു മുൻപ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ നേരിട്ടുള്ള ചിത്രം നമ്മൾ പകർത്തി. ഇനി ഊഹാപോഹങ്ങൾക്ക് വിട പറയാം. ഇതാണ് ബ്ലാക്ക് ഹോൾ. എന്താണ് ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രത്തിന് ഇത്ര പ്രാധാന്യം? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച തന്നെയാണ് ഇന്ന് ഇത് സാധ്യമാകാൻ കാരണം. ഒരു നക്ഷത്രം അതിൻ്റെ ഊർജം തീരുന്ന അവസ്ഥയിൽ അതിൻ്റെ കോർമാസ് നമ്മുടെ സൂര്യനേക്കാൾ 1.4 മടങ്ങ് കുറവാണെങ്കിൽ അതൊരു വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമായി മാറും. ഭൂമിയുടെ അത്രയും വലിപ്പമുണ്ടായിരിക്കും അതിന്. എന്നാൽ അങ്ങനെ ഊർജം തീരുന്ന നക്ഷത്രങ്ങളുടെ കോർമാസ് 1.4 മടങ്ങ് മുതൽ 2.8 വരെയാണെങ്കിൽ അത് 20 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയി മാറും. എന്നാൽ ഊർജം തീരുന്ന അവസ്ഥയിൽ നക്ഷത്രത്തിൻ്റെ കോർമാസ് സൂര്യനേക്കാൾ 2.8 മടങ്ങ് കൂടുതലാണെങ്കിൽ അത് ശക്തമായ ഗ്രാവിറ്റി കാരണം ചുരുങ്ങി ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറും. ഗ്രാവിറ്റി അതിശക്തമായതുകൊണ്ട് തന്നെ പ്രകാശത്തിന് പോലും ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല. സാധാരണ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ബ്ലാക്ക് ഹോളിനെ നിരീക്ഷിക്കാൻ സാധിക്കില്ല. കോടിക്കണക്കിന് പ്രകാശവർഷം അകലെ പൊടിപടലങ്ങൾക്കും നക്ഷത്രങ്ങളുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോളിനെ സാധാരണ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തുക അസാധ്യം തന്നെയാണ്. ചരിത്രം കുറച്ച് പുറകോട്ട് പോണം. അതായത് വർഷം 1784 നവംബർ മാസം ആസ്ട്രോണമർ ജോൺ മൈക്കിളിൻ്റെ പ്രസ്താവന വളരെയേറെ ചർച്ചാവിഷയമായി. ബ്ലാക്ക് ഹോളിനെക്കുറിച്ചുള്ള ആദ്യ ആശയമുണ്ടായത് അന്നായിരുന്നു. ഗ്രാവിറ്റി കാരണം പ്രകാശത്തിന് പോലും പുറത്തു കടക്കാൻ സാധിക്കാത്ത വളരെയേറെ മാസുള്ള വസ്തുക്കൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകാം. ഇതായിരുന്നു അത്. അന്ന് ഇതൊരു ആശയം മാത്രമായിരുന്നു. ശാസ്ത്രീയമായി വിശദീകരിക്കാനുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ അന്നില്ലായിരുന്നു. എന്നാൽ 1915 ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നതോടുകൂടി ഗ്രാവിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് സാധിച്ചു. ജനറൽ റിലേറ്റിവിറ്റി തന്നെയാണ് ബ്ലാക്ക് ഹോൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്. ബ്ലാക്ക് ഹോളിനെക്കുറിച്ചുള്ള വളരെ സങ്കീർണമായ കാര്യങ്ങൾ പറയുന്നത് 1974 സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു.
ബ്ലാക്ക് ഹോൾ പൂർണ്ണമായും ബ്ലാക്ക് അല്ല. ബ്ലാക്ക് ഹോളിനെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വസ്തുത. എന്നാൽ അതിശക്തമായ ഗ്രാവിറ്റി കാരണം ബ്ലാക്ക് ഹോൾ മറ്റു വസ്തുക്കളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ്, ഹോക്കിംഗ് റേഡിയേഷൻ, അതിശക്തമായ വേഗതയിൽ ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്ന ചൂടുള്ള വസ്തുക്കൾ, ഇതിനെയെല്ലാം നിരീക്ഷിച്ചാണ് ബ്ലാക്ക് ഹോളിന്റെ ചിത്രം ഇന്ന് നമ്മൾ പകർത്തുന്നത്. ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 8 റേഡിയോ ടെലിസ്കോപ്പുകൾ ഒരുമിച്ച് ചിത്രം പകർത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. 55 മില്യൺ പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന മെസിയർ 87 അല്ലെങ്കിൽ M87 എന്ന ഗാലക്സിയുടെ നടുക്കാണ് ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ മിഴിവോടെ ചിത്രങ്ങൾ പകർത്തണമെങ്കിൽ ഭൂമിയുടെ അത്രയും വലുപ്പമുള്ള റേഡിയോ ടെലിസ്കോപ്പുകൾ വേണ്ടിവരും. എന്നാൽ അത് പ്രായോഗികമല്ല. പക്ഷേ ഭൂമിയുടെ അത്രയും വലുപ്പമുള്ള ടെലിസ്കോപ്പിന്റെ ഗുണങ്ങൾ നൽകാൻ വെരി ലോങ് ബേസ് ലൈൻ ഇന്റർഫെറോമെട്രി എന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 6 വ്യത്യസ്ത ജിയോമെട്രിക് ലൊക്കേഷനുകളിൽ സ്ഥിതി ചെയ്യുന്ന ടെലിസ്കോപ്പുകൾ പകർത്തുന്ന ചിത്രങ്ങൾ കമ്പ്യൂട്ടർ അൽഗോരിതത്തിന്റെ സഹായത്തോടെ ഒന്നിച്ചു ചേർത്ത് ഒരു സമ്പൂർണ്ണ ചിത്രം ആക്കുന്നു. ഭൂമിയുടെ അത്രയും വലുപ്പമുള്ള ടെലിസ്കോപ്പ് നൽകുന്ന അതേ സവിശേഷ ഗുണം ഈ സാങ്കേതിക വിദ്യ നൽകും. ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിത്രം 2017 ഏപ്രിലിൽ ചിത്രീകരിച്ചതാണ്. എന്നാൽ അതിനുശേഷവും ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ ഒരു ടെലിസ്കോപ്പ് കൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 1 മില്ലിമീറ്റർ വേവ് ലെങ്തിലാണ് ടെലിസ്കോപ്പ് നിരീക്ഷണം നടത്തിയത്. കൂടുതൽ ടെലിസ്കോപ്പുകൾ കൂട്ടിച്ചേർക്കുകയും വേവ് ലെങ്ത് 1 മില്ലിമീറ്ററിൽ നിന്ന് 0.87 മില്ലിമീറ്ററിലേക്ക് ആക്കുകയും ചെയ്താൽ ഇതിലും മിഴിവാർന്ന ചിത്രം പകർത്താൻ സാധിക്കും. എന്നാൽ ഇത് വളരെ ശ്രമകരമായ കാര്യമാണ്. 200 ശാസ്ത്രജ്ഞർ, 20 രാജ്യങ്ങൾ, 5 പെട്ടബൈറ്റ് ഡേറ്റ, വർഷങ്ങളുടെ അധ്വാനം, ഇതെല്ലാം ചേർന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ബ്ലാക്ക് ഹോളിന്റെ ചിത്രം. ഓരോ ടെലിസ്കോപ്പും 1 പെട്ടബൈറ്റിനോട് അടുത്ത വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 10 ലക്ഷം GB ആണ് 1 പെട്ടബൈറ്റ്. അങ്ങനെ 5 പെട്ടബൈറ്റ് ഡേറ്റ ചിത്രം പകർത്താൻ വേണ്ടി വന്നു. 5000 വർഷം തുടർച്ചയായി കേൾക്കാൻ സാധിക്കുന്ന MP3 ഫോർമാറ്റിലുള്ള പാട്ടിന് തുല്യമാണ് 5 പെട്ടബൈറ്റ്. വിവിധ ടെലിസ്കോപ്പുകളിൽ നിന്ന് ശേഖരിച്ച ഈ വിവരം സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ പ്രോസസ് ചെയ്യാൻ ഓരോ ടെലിസ്കോപ്പുകളിൽ നിന്നുമുള്ള ഡേറ്റ വിമാനമാർഗമാണ് കമ്പ്യൂട്ടർ സെന്ററിൽ എത്തിക്കുന്നത്. ഇത്രയും ഉയർന്ന ഡേറ്റ ഇന്റർനെറ്റിലൂടെ അയയ്ക്കുക പ്രായോഗികമല്ല. M87 ബ്ലാക്ക് ഹോളിന് സൂര്യനേക്കാൾ 6.5 ബില്യൺ മടങ്ങ് മാസ് ഉണ്ട്. നമ്മുടെ സൗരയൂഥത്തിന്റെ അത്രയും വലുപ്പമുണ്ട് ബ്ലാക്ക് ഹോളിന്റെ ആ ഇരുണ്ട ഭാഗത്തിന് മാത്രം. ബ്ലാക്ക് ഹോൾ 55 മില്യൺ പ്രകാശവർഷം അകലെ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ ബ്ലാക്ക് ഹോളിന്റെ ചിത്രം 55 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഇന്ന് ആ ബ്ലാക്ക് ഹോൾ എങ്ങനെ ആയിരിക്കുമെന്ന് 55 മില്യൺ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഭൂമിയിലുള്ളവർക്ക് അറിയാൻ സാധിക്കൂ. ബ്ലാക്ക് ഹോളുകൾക്ക് പ്രപഞ്ചത്തിൽ വളരെ വലിയ സ്ഥാനം തന്നെയാണ് ഉള്ളത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതുപോലെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് ചുറ്റുന്നത്. എന്നാൽ സൂര്യൻ ചുറ്റുന്നത് മിൽക്കി വേ ഗാലക്സിയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോളിനെ ആണ്. അതെ, ബ്ലാക്ക് ഹോൾ തന്നെയാണ് അനേക കോടി നക്ഷത്രങ്ങളെ ഗ്രാവിറ്റിയാൽ ഒന്നിച്ചു ചേർത്ത് നിർത്തിയിരിക്കുന്നത്. എല്ലാ ഗാലക്സികളുടെയും നടുക്ക് ഇതുപോലെ ബ്ലാക്ക് ഹോൾ ഉണ്ട്. പ്രപഞ്ചത്തിന്റെ ഈ നിലനിൽപ്പിന് ബ്ലാക്ക് ഹോളുകൾ അനിവാര്യമാണ്. ബ്ലാക്ക് ഹോളിന്റെ ഇരുണ്ട ഭാഗം അവസാനിക്കുന്ന സ്ഥലമാണ് ഇവന്റ് ഹൊറൈസോൺ. അതിന്റെ അപ്പുറം, അതായത് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ആർക്കും ഇതുവരെ അറിയില്ല. ബ്ലാക്ക് ഹോളിന്റെ ഏറ്റവും ഉള്ളിൽ സിംഗുലാരിറ്റി എന്ന് പറയും. ഇന്ന് നമുക്കറിയാവുന്ന ഫിസിക്സ് അവിടെ പ്രവർത്തനരഹിതമാണ്. സിംഗുലാരിറ്റി ഒരുപക്ഷെ അത് മറ്റൊരു മൾട്ടി യൂണിവേഴ്സിലേക്കുള്ള കവാടം ആയിരിക്കാം. അതായത് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ വീഴുന്ന വസ്തുക്കൾ മറ്റൊരു പ്രപഞ്ചത്തിൽ എത്തുന്നു, ഒരു ബിഗ് ബാങ് പോലെ. ഇതിന് വൈറ്റ് ഹോൾ എന്ന് പറയും. 200,000 വർഷത്തോളമായി ഹോമോസാപ്പിയൻസ്, അതായത് മനുഷ്യർ ഭൂമിയിൽ വന്നിട്ട്, തീർച്ചയായും ഇനി വരുന്ന 200,000 വർഷവും തുടർന്നും മനുഷ്യർ ഭൂമിയിൽ തന്നെ ഉണ്ടാകും. തീർച്ചയായും മനുഷ്യന് ഈ കാലയളവിൽ പരിണാമം സംഭവിച്ചിരിക്കും. അതായത് ഇന്നുള്ള മനുഷ്യരുടെ ശാരീരിക ഘടനയിൽ നിന്ന് വളരെയധികം വ്യത്യാസം
അന്നുള്ളവർക്ക് ഉണ്ടാകും. മനുഷ്യന്റെ 200,000 വർഷത്തെ ചരിത്രത്തിൽ അവസാനത്തെ 500 വർഷങ്ങളിൽ മാത്രമാണ് ശാസ്ത്രം ഇത്രയും വളർച്ച കൈവരിച്ചത്. ഏകദേശം 2,000,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ പൂർവികരായിരുന്ന ഹോമോ ഇറക്ടസ് ആയിരുന്നു ആദ്യമായി തീയുണ്ടാക്കാൻ ഇന്ധനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. തടിക്കഷ്ണങ്ങളും കമ്പുമായിരുന്നു ഇന്ധനമായി ഉപയോഗിച്ചത്. പിന്നീട് ഘട്ടം ഘട്ടമായി മനുഷ്യർ വളർച്ച കൈവരിക്കുകയായിരുന്നു. ശേഷം ഇന്ധനമായി മൃഗങ്ങളുടെയും ചെടികളുടെയും കൊഴുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. BC 6000 കാലഘട്ടങ്ങൾ മുതൽ മനുഷ്യർ ചാർക്കോൾ പ്രധാന ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഫോസിൽ ഫ്യൂവലായ കോൾ 3000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലായിരുന്നു ആദ്യമായി ഉപയോഗിച്ചത്. തീ കണ്ടെത്തിയതായിരുന്നു മനുഷ്യന്റെ ആദ്യത്തെ ഏറ്റവും വലിയ നേട്ടം. എന്നാൽ അത്രത്തോളം പ്രാധാന്യമുള്ള മറ്റൊരു നേട്ടമുണ്ട്, വൈദ്യുതി. 1700കളുടെ പകുതിയോടുകൂടി വൈദ്യുതിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ വ്യാവസായികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും ആരംഭിച്ചത് 1882 ആയിരുന്നു. സ്റ്റീം എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ തുടങ്ങിയവയുടെ വരവോടുകൂടി മനുഷ്യന്റെ ഊർജ ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചു. ഒരിക്കൽ സങ്കല്പിക്കാൻ പോലും സാധിക്കാതിരുന്ന ആണവ ഊർജം മനുഷ്യനെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചത്. 54 വർഷങ്ങൾക്കുള്ളിൽ പെട്രോൾ, ഡീസൽ പോലെയുള്ള ഫോസിൽ ഫ്യൂവലുകൾക്ക് വൻ ക്ഷാമം നേരിടും. 110 വർഷങ്ങൾക്ക് ശേഷം കൽക്കരിയും ഉണ്ടാകില്ല. അതേസമയം മനുഷ്യന്റെ ഊർജ ഉപഭോഗം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും. ബ്ലാക്ക് ഹോളുകളുടെ പ്രസക്തി അപ്പോഴാണ്. വരുന്ന 100,000 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യർ ബ്ലാക്ക് ഹോൾ പോലെയുള്ള വസ്തുക്കളിൽ നിന്നായിരിക്കും ഊർജം സംഭരിക്കുന്നത്. ബ്ലാക്ക് ഹോളിൽ നിന്ന് ഊർജം സംഭരിക്കുന്ന അതിസങ്കീർണമായ പ്രവൃത്തിയെക്കുറിച്ച് ഫിസിസിസ്റ്റായിരുന്ന റോജർ പെൻറോസ് 1971 പറയുന്നത്. ഇതിനെ പെൻറോസ് പ്രോസസ് എന്ന് പറയും, അല്ലെങ്കിൽ പെൻറോസ് മെക്കാനിസം. മിൽക്കി വേ ഗാലക്സിയിലെ മുഴുവൻ നക്ഷത്രങ്ങളും ഒരുമിച്ച് 100 കോടി വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഒരു ബ്ലാക്ക് ഹോളിൽ നിന്ന് മാത്രം ലഭിക്കും. എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഭൂമി ഇങ്ങനെ ആയിരിക്കത്തില്ല, പ്രപഞ്ചവും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഭൂമിയുടെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭൂഖണ്ഡങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഖം വളരുന്ന തോതിൽ 300 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ചലനമനുസരിച്ച് ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ വലിയ ഭൂഖണ്ഡം ആയിത്തീരും. അതിൻ്റെ വളരെ പ്രകടമായ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. ആഫ്രിക്കൻ വൻകര 2 പിളരുന്നു എന്ന വാർത്ത കുറച്ച് നാളുകൾക്ക് മുൻപ് കേട്ടതായി എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഭൂമിയിൽ സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകാൻ കാരണം ചന്ദ്രനാണ്. ചന്ദ്രന്റെ ഗുരുത്വബലത്തിനെ തുടർന്നാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഇതിന്റെ അനന്തരബലമെന്നോളം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ 4 സെന്റിമീറ്റർ എന്ന തോതിൽ ഭൂമിയുടെ തുടക്കത്തിൽ, അതായത് ഏകദേശം 300 മുതൽ 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രനെ ഇതുപോലെ കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഇങ്ങനെയാണ്. പക്ഷേ ഇനി വരുന്ന 100 മുതൽ 200 കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലുള്ളവർക്ക് ചന്ദ്രനെ കാണാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ കാലം കടന്നു പോകുമ്പോഴുള്ള മാറ്റം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നേട്ടം ഒന്നുണ്ട്. ചെർണോബിൽ. 1986 സംഭവിച്ച ആണവ ദുരന്തത്തെ തുടർന്ന് ആണവ മലിനീകരണം കാരണം ജനങ്ങൾ ഉപേക്ഷിച്ച ഒരു വൻ നഗരമാണ് ചെർണോബിൽ. 20,000 വർഷങ്ങൾക്ക് ശേഷം, അതായത് AD 22,000 ആകുമ്പോഴായിരിക്കും ഇനി അവിടെ മനുഷ്യവാസം സാധ്യമാകുന്നത്. 1,000,000 വർഷങ്ങൾക്ക് ശേഷം നക്ഷത്രങ്ങളായ ബീറ്റിൽ ജ്യൂസും ഈറ്റിൽ കറാനയും പൊട്ടിത്തെറിക്കും. അന്ന് ഭൂമിയിൽ മാസങ്ങളോളം 2 സൂര്യൻ ഉദിച്ചതായി കാണാൻ സാധിക്കും. ഗ്രാവിറ്റി കാരണം 400 കോടി വർഷങ്ങൾക്ക് ശേഷം മിൽക്കി വേയും ആൻഡ്രോമിഡ ഗാലക്സിയും കൂടിച്ചേർന്ന് ഒരൊറ്റ ഗാലക്സിയാകും മിൽക്കോമിഡ. സൂര്യന് ഏകദേശം 500 കോടി വർഷം പ്രായമുണ്ട്. ഇനിയും ഏകദേശം 500 കോടി വർഷം കൂടി നിലനിൽക്കാനുള്ള ഊർജം സൂര്യന് ഉണ്ട്. അതിനുശേഷം സൂര്യൻ ഒരു റെഡ് ജയിന്റ് ആയിത്തീരും. ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അത്രയും വലിപ്പം സൂര്യന് അന്നേരമുണ്ടാകും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം മുന്നിലെത്തിയ മനുഷ്യർ അന്ന് അതിനെയും തരണം ചെയ്യും. മറ്റു ഗ്രഹങ്ങളെ ഭൂമിയുടേതിന് സമാനമാക്കാൻ അന്ന് അവർക്ക് കഴിയും. 100 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം മിൽക്കോമിഡ ഗാലക്സിയിലെ ഒട്ടുമിക്ക നക്ഷത്രങ്ങളും ഊർജം തീർന്ന് വൈറ്റ് ഡ്വാർഫും റെഡ് ഡ്വാർഫും ആയിത്തീരും. എന്നാൽ പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ
അതും ഇല്ലാതാകും. പ്രപഞ്ചം ഡാർക്ക് ഏജിൽ പ്രവേശിക്കും. അന്ന് ജീവൻ നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരേയൊരു മാർഗമേ ഉള്ളൂ, ബ്ലാക്ക് ഹോൾ. ഒരുപക്ഷെ മനുഷ്യൻ അന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോളിന്റെ ഓർബിറ്റിലുള്ള ഗ്രഹത്തിലായിരിക്കും താമസിക്കുന്നത്. ബ്ലാക്ക് ഹോളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മനുഷ്യൻ ഇന്ന് സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലും മാത്രമാണ് ടൈം മെഷീൻ കണ്ടിരിക്കുന്നത്. എന്നാൽ പ്രപഞ്ചത്തിലെ സ്വാഭാവികമായ ഒരു ടൈം മെഷീനാണ് ബ്ലാക്ക് ഹോൾ. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ, അതായത് ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലത്ത് ഗ്രാവിറ്റി കുറവുള്ള സ്ഥലത്തേക്കാൾ സമയം വളരെ സ്ലോ ആയിരിക്കും. ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു മണിക്കൂർ കടന്നു പോകുമ്പോൾ ഭൂമിയിൽ അതേസമയം ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഹോളിന്റെ ഓർബിറ്റിൽ നിൽക്കുന്ന ആൾക്ക് ബാക്കി പ്രപഞ്ചം മുഴുവൻ ഒരു വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് പോലെ കാണാൻ സാധിക്കും. എന്നാൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ബ്ലാക്ക് ഹോളിന്റെ ഓർബിറ്റിൽ നിൽക്കുന്ന ആൾ ഫ്രീസായി ഇരിക്കുന്നതായി കാണാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ചെറിയ ഒരു മാറ്റമെങ്കിലും സംഭവിക്കുന്നത്. മനുഷ്യന്റെ ശരാശരി ആയുസ് 76 വയസ്സ് മാത്രമാണ്. വളരെ ചെറിയ കാലമാണ് നമ്മൾ ഭൂമിയിൽ ഉള്ളത്. ഈ ചെറിയ കാലയളവിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും പോലും വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അനന്തമായ ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഒരു ഇടം മാത്രമാണ് ഭൂമി. അവിടെയാണ് നമ്മൾ ഉള്ളത്. നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തരല്ല. നക്ഷത്ര സ്ഫോടനങ്ങളാണ് നമ്മൾക്കും ജന്മം നൽകിയത്. അതെ, നമ്മളെല്ലാവരും ഒന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫാൻസിന് ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുമുണ്ട്, രണ്ടും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ബ്രോസ്.